You've been talking about patience, hoping for everlasting. You're known for talking crazy. I know it's in. വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്. സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ട്രാൻസിഷൻ, അതായത് ഒരു 3D ഫ്ലിപ്പ് ബോക്സ് ടവർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു ക്ലിപ്പാണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മൂന്ന് ക്ലിപ്പ് വേണം, മൂന്ന് ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വന്ന് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഫസ്റ്റ് എടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഇതേപോലെ ബീറ്റ് മാർക്ക് ചെയ്യണം. ഇതേപോലെ സീറോയില് അതേപോലെ 0.15 ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ 1-ൽ, ദെൻ 1.15-ൽ, 2-ൽ ഇതേപോലെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്സിൽ വരിക, ആഡ് എഫക്സിൽ വരിക, 3D സെലക്ട് ചെയ്യുക, അതിൽ ബോക്സ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് താഴേക്ക് വന്നാൽ ഇവിടെ ഷൈൻ ഉണ്ടാവും. ഷൈൻ വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഹൈറ്റ് വന്ന് 300 ഉണ്ടാവും, അത് വന്ന് 100 സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 100 സെറ്റ് ചെയ്യുക ഈ ഒരു വാല്യൂ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ ഒരു സംഭവം, ആ ഒരു സ്ക്വയർ കറക്റ്റായിട്ട്, ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കതിൻ്റെതായ ഡെപ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഡെപ്ത് വന്ന് നമുക്ക് 100 ഒരു 15 സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒരു 15 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. ഈ ഒരു ഡെപ്തിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയിട്ട് ചേഞ്ച് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളിവിടെ സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ 1-ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ വന്ന് 1.25 ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് റൊട്ടേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് വൈര വാല്യൂ ഒന്ന് -15 ആക്കി കൊടുക്കുക. ദെൻ എക്സിൻ്റെ വാല്യൂ ഒന്ന് -13 ആക്കി കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് വാല്യൂ ഫസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിം 0 ആഡ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്ത കീ ഫ്രെയിം ഒന്ന് 1-ലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1-ൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ വൈര വാല്യൂ ആണ് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. 1-ൽ അതിൻ്റെ വാല്യൂ ഒന്ന് -185 ആക്കി കൊടുക്കുക. -185 സെറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിവിടെ ഒരു കർവ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കർവ് ഓപ്ഷനിൽ പോവുക. നാലാമത്തെ കർവ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു കർവ് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മളിനി എൻഡിലായിട്ട് 2 സെക്കൻഡിൽ വന്ന് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ വാല്യൂ ഒന്ന്, അതിൻ്റെ വൈ വാല്യൂ ഒന്ന് നമ്മൾ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമ്മൾ എവിടെയും ചേഞ്ച് ചെയ്യുന്നില്ല. വൈയുടെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ദെൻ അത് ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയാണ് നമ്മൾ റൊട്ടേഷനിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓറിയൻറ്റേഷനിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓറിയൻറ്റേഷൻ്റെ കീ ഫ്രെയിം വന്ന് 0.15 ഫസ്റ്റ് കീ ഫ്രെയിം. ദെൻ നമ്മൾ വന്ന് 1.15 അടുത്തൊരു കീ ഫ്രെയിം വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് ബീറ്റയുടെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ബീറ്റയുടെ വാല്യൂ നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബീറ്റയുടെ വാല്യൂ വന്ന് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. വാല്യൂ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബീറ്റയുടെ വാല്യൂ പറഞ്ഞാൽ ഇതാ, ഇതേപോലെ 3 സെറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ. വേറെ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. അതെ, നമ്മളിതിൻ്റെ സെൻട്രലായി വന്ന് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത സെയിം കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പിൽ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി അടുത്തൊരു ക്ലിപ്പ് എടുക്കുകയാണ്. അടുത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു സെയിം എഫക്റ്റ് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് അത് കിട്ടും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താണ്ട് അതിനുവേണ്ടി ആ ഒരു ലെയർ, മറ്റേ ലെയർ ഓഫാക്കിയിടാണ്ടിരിക്കുക. നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ ഓഫാക്കിയിടുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബോക്സിൽ വരിക. ബോക്സിൽ വന്ന ശേഷം നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, റൊട്ടേഷനിൽ വരിക. ഇതിൽ നമ്മൾ എല്ലാ കീ ഫ്രെയിംസും ഒന്ന് കളയുക. ഓക്കെ, ആ ഫസ്റ്റത്തെ കീ ഫ്രെയിം കളയണ്ട, ബാക്കിയുള്ള കീ ഫ്രെയിംസ് കളയുക. ദെൻ നമ്മളൊന്നും കൂടെ ആ ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്യുക. ഇനി ഇതിൽ വന്ന് എക്സിൻ്റെ വാല്യൂ ഒന്ന്, അതായത് 1-ൽ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു, അവിടെ എക്സിൻ്റെ വാല്യൂ ഒന്ന്
പോസിറ്റീവ് 185 ആക്കി കൊടുക്കുക, പോസിറ്റീവ് 185 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ എൻഡിൽ വന്ന് സീറോ ആക്കി കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്ലിപ്പിൻ്റെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, ഞാൻ മാക്സിമം സ്ലോയിലാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മളിവിടെ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് രണ്ട് സ്ഥലത്തും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ട് കീ ഫ്രെയിംസിൻ്റെ അടക്കമായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിവിടെ ഓറിയൻറ്റേഷനിലേക്ക് വരും. ഓറിയൻറ്റേഷനിൽ ഇവിടെ +3 ഇല്ലത് നമ്മൾ -3 ആക്കി കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് -3 സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ സെൻട്രലായി വന്ന് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത് സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. വാല്യൂവിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ താഴേക്ക് വരിക. താഴേക്ക് വന്നാൽ നമുക്കിവിടെ പൊസിഷൻ എന്നില്ല ഒരു ഓപ്ഷൻ ഉണ്ടാവും. പൊസിഷനിൽ വന്നിട്ടാകുമ്പം വൈയുടെ വാല്യൂ നമ്മൾ കുറച്ച് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഈ ഒരു ക്ലിപ്പ് നമ്മൾ മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഒരു 264 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 264 സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ സ്കെയിലിലേക്ക് വരിക. സ്കെയിലിൽ വന്ന് നമ്മൾ ഒരു സൂം പോലെ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് 0 സെറ്റ് ചെയ്യാം. ദെൻ 1 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 1.089 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ദെൻ നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ രണ്ടാമത്തെ ക്ലിപ്പിൽ ചെയ്യുന്നത്. ദെൻ നമ്മളത് ബാക്ക് വരിക. ദെൻ ഈ ഒരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. രണ്ടാമത്തെ ക്ലിപ്പിൽ ചെയ്ത ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തൊരു ഇമേജും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് എല്ലാ ഇമേജും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എഫക്റ്റ് വന്ന് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. നമ്മൾ ഇനി ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക, ബോക്സ് ഓപ്പൺ ചെയ്യുക. ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് പൊസിഷനിലേക്ക് വന്ന് പൊസിഷൻ മാറ്റി കൊടുക്കലാണ്. പൊസിഷൻ വന്ന് നമ്മൾ ഇതേപോലെ -55 സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ വൈയുടെ വാല്യൂ -55 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെ നമ്മൾ സ്കെയിലിലേക്ക് വരിക. സ്കെയിലിൽ നമ്മൾ ആ ഒരു കീ ഫ്രെയിമിൻ്റെ പൊസിഷൻ മാറ്റണം. അതായത് ഈ എൻഡിലെ കീ ഫ്രെയിം വന്ന് 1.15 ഈ ഒരു 0 0.15 ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഗ്രാഫൊക്കെ സെയിം തന്നെ. നമ്മളതിന് പ്ലേ ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അത് വന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ വരിക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇത് വന്ന് കുറച്ച് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ സ്കെയിൽ വേണ്ടത് ആ ഒരു രീതിക്ക് ഇത് വന്ന് നിങ്ങൾ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയാണ് സ്കെയിൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ വന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ, അതായത് മൂവ് ടൂൾ എടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇതേപോലെ. ദെൻ നമ്മൾ വന്ന് 1 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഈ ഒരു റെഡ് ലൈൻ കറക്റ്റ് ഫോക്കസ് ആവുന്ന രീതിക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിവിടെ മുകളിലുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഒന്നും കൂടെ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ നമ്മൾ അഗെയിൻ സ്കെയിൽ ടൂളിലേക്ക് വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ടൂളിലേക്ക് വരിക. ദെൻ നമ്മൾ 0.15 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ 1.15 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് ഇതേപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതായത് താഴത്തെ ഫോട്ടോ സ്ക്രീനിൽ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രലായിട്ട് വരിക. നമ്മൾ നേരത്തെ കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, നമ്മളിനി അത് ചെയ്ത ശേഷം നമ്മളൊന്നും കൂടി ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എൻഡിലേക്ക് വരിക. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമർ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ്, അതായത് 1.15 ഒരു കീ ഫ്രെയിം, ദെൻ എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം, ഇത് വന്ന് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് ക്ലിപ്പ് വന്ന് ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായി വന്നിട്ട് ഒരു ഔട്ട് കർവ് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഒരു ഔട്ട് കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ഒരു ഔട്ട് കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്ക് വരിക. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് 2 ഉപയോഗിച്ച് സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സൂം ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഒന്ന് ഇതേപോലെ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഒരു മിസ്റ്റേക്ക് പറ്റി, നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സൂം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുമ്പം ആദ്യം ഒരു കീ ഫ്രെയിം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് 2 ഉപയോഗിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഫക്സിൽ വരിക, ആഡ് എഫക്സിൽ വരിക. ഇതിൽ പ്രൊസീജിയറിൽ വന്നിട്ടാകുമ്പോൾ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഒന്ന് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മളൊരു 40 സെറ്റ് ചെയ്ത് കൊടുക്കുക. 40-45 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 45 സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ താഴോട്ട് വന്നാൽ ഇവിടെ പഞ്ച് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഒന്നും കൂടി ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്ന് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോയുടെ വാല്യൂ ഒന്നൊരു 40-50 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 50 ആണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു ട്രാൻസിഷനാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ലാഗ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.